ഇനി വീട്ടിനകത്ത് നീ ഇക്കാര്യം മിണ്ടിയ നിന്റെ കഴുത്തെ പിടിച്ച് പുറത്തു തള്ളുഞ്ഞ. മോനെ, ഇത് നേരത്തെ കിട്ടണ്ടായിരുന്നു. ഞാൻ നിർത്തി, നീ നിർത്തുന്നതാ നിനക്ക് നല്ലത്. ദീപ്തി ചാനലിൽ നടത്തിയ സംഭാഷണം തന്നെ ഒരു മൊഴിയാണ്. നിയമത്തിന് മുന്നിൽ ഒരു ക്രൈം ദീപ്തി മറച്ചുവെച്ചു എന്ന മൊഴി. പറഞ്ഞുപോയ വാക്കുകൾക്ക് കൈവിട്ട ആയുധങ്ങളെക്കാൾ മൂർച്ചയുണ്ട് ദീപ്തി. ദീപ്തി സത്യസന്ധതയും ആത്മാർത്ഥതയുള്ള ഉദ്യോഗസ്ഥയാണ്, നമ്മുടെ ഡിപ്പാർട്ട്മെന്റിന്റെ അഭിമാനം. പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥയിൽ ദീപ്തിക്കെതിരെ നടപടിയെടുക്കാതിരിക്കാൻ കഴിയില്ല. ദീപ്തിയെ സസ്പെൻഡ് ചെയ്യുവാനാണ് ഡിപ്പാർട്ട്മെന്റിന്റെ തീരുമാനം. പെട്ടെന്ന് തന്നെ സസ്പെൻഷൻ ഓർഡർ ദീപ്തിയുടെ കൈകളിലെത്തും. ഹലോ മാഡം, ഞാൻ ആൽബിയാണ്, ജെന്നിഫർ ഹിൽസിന്റെ ഹസ്ബൻഡ്. എന്തായി മാഡം, അന്വേഷണം നടക്കുന്നുണ്ടോ? എന്തെങ്കിലും വിവരം? ജെന്നിഫറിനെ കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടിയോ? എനിക്ക് കുറച്ചുകൂടെ ഡീറ്റെയിൽസ് ആവശ്യമുണ്ട്. ആൽബി ഇപ്പൊ എവിടെയുള്ളത്? ഞാൻ ട്രിവാൻഡ്രത്തിലുണ്ട് മാഡം. ആൽബി ഒന്ന് കമ്മീഷണർ ഓഫീസ് വരെ വരും, നമുക്ക് അവിടെ വെച്ച് മീറ്റ് ചെയ്യാം. ഞാനൊരു 10 മിനിറ്റിനുള്ളിൽ ഓഫീസിലെത്തും. ഓക്കെ, താങ്ക് യു മാഡം. ഓക്കെ. ആരും തിരിച്ചറിയാത്തിടത്ത് ഒളിച്ചിരിക്കാവും ജെന്നിഫർ എന്ന വിനീത. പരാതി കിട്ടിയ സ്ഥിതിക്ക് അന്വേഷിക്കാതിരിക്കാനും ആവില്ല. കണ്ടെത്തി സുരക്ഷിതമായി അവളെ ഏൽപ്പിക്കണം, മറ്റാരുടെയും കണ്ണിൽപ്പെടാതെ. ഞാൻ കുടുങ്ങിയാലും എന്റെ വെളിപ്പെടുത്തലിന്റെ പേരിൽ അവൾ ശിക്ഷിക്കപ്പെടരുത്. അവളുടെ കുടുംബജീവിതം ഇല്ലാതാവരുത്. എന്റെ വാഹനം കാണുമ്പോ തന്നെ അകത്തേക്ക് ഓടുന്ന ആളാണല്ലോ, പിന്നെന്തു പറ്റി? ധൈര്യം കൂടാനുള്ള കഷായം വല്ലതും കഴിച്ചിട്ടുണ്ടോ? അങ്ങനെ ഒരു കഷായം ഇറങ്ങിയിട്ടുണ്ടോ സാറേ? ആ ഉണ്ട്. എവിടെ? പടിപ്പുര വീട്ടിൽ പത്മാവതിയും ഭർത്താവ് കൃഷ്ണനും. വിളിക്കേ. അമ്മേ, അച്ഛാ, ഇതാരാ വന്നിരിക്കുന്നേ നോക്കിക്കേ.
നിമിഷവും ഞാൻ വരുമെന്ന് പേടിയിൽ ഒളിച്ചിരിക്കുകയായിരുന്നു രണ്ടുപേരും. എന്തിനാ സാറിനെ പേടിക്കുന്നേ? അന്ന് ഞാൻ വന്നപ്പോ പറഞ്ഞു മറന്നോ? ആശുപത്രി കിടക്കുന്ന ഗോപിനാഥൻ നായർ നിങ്ങൾക്കെതിരെ ഒരു വാക്ക് പറഞ്ഞാ മതി നിങ്ങളെ പിടിച്ചു ഞാൻ അകത്തിടുമെന്ന്. അതിനുവേണ്ടിയാണ് സാർ വന്നത്? അതെ, കൂടുതൽ സംസാരമൊന്നും വേണ്ട. മക്കളെ മരുമക്കളെ ഒക്കെ വിളിക്കേ, എന്റെ വണ്ടി കയറ. എത്തേണ്ട അടുത്ത് എത്തിക്കാൻ നിങ്ങളെ ഞാൻ. ആ ഗോപിനാഥൻ നായർക്ക് ബോധം വന്നു, അയാൾ നിങ്ങൾക്കെതിരെ മൊഴി തന്നു, പരാതിയും തന്നു. നിങ്ങൾ അവരിൽ നിന്ന് തട്ടിയ 10 ലക്ഷം തിരികെ കൊടുക്കാത്തതിനാൽ അദ്ദേഹം ആത്മഹത്യക്ക് ശ്രമിച്ചു. വ്യക്തമായ പരാതിയുടെ അടിസ്ഥാനത്തിൽ നിങ്ങളെ അറസ്റ്റ് ചെയ്തേ പറ്റൂ, അതിനാണ് ഞാൻ വന്നത്. അവര് നമ്മളെ ചതിച്ചല്ലോ കൃഷ്ണേട്ടാ. നോക്കി നിൽക്കാതെ വന്ന് വണ്ടി കയറ, പിടിച്ചു കയറ്റി വരെ. ഞങ്ങൾ അവർക്ക് കാശ് തിരിച്ചു കൊടുത്തു കഴിഞ്ഞു സാറേ. കൊടുത്തുന്നോ? അതെ സാറേ, ഗോപിനാഥൻ നായരുടെ കാശ് ഞങ്ങൾ തിരിച്ചു കൊടുത്തതാ. കള്ളം പറയുന്നതാ? അല്ല സാറേ, സത്യമായിട്ടും കാശ് ഞങ്ങൾ കൊടുത്താ സാറേ. സാറേ, എല്ലാവർക്കും കൊടുക്കാനുള്ള കാശ് ഞങ്ങൾ കൊടുത്തു. പോരാത്തതിന് എബി ചിറ്റ്സ് ഉടമയെ പോലീസ് പിടികൂടി, കാശ് ഘട്ടം ഘട്ടമായി തിരികെ കൊടുക്കാന്ന് അദ്ദേഹം സമ്മതിക്കുകയും ചെയ്തു. അതൊന്നും എനിക്ക് വിഷയമല്ല. നിങ്ങൾ കബളിപ്പിച്ചതിന്റെ പേരിൽ ആത്മഹത്യക്ക് ശ്രമിച്ച ഒരാൾ എനിക്ക് പരാതി തന്നു, അതിന്റെ അടിസ്ഥാനത്തിൽ എനിക്ക് നിങ്ങളെ അറസ്റ്റ് ചെയ്തേ പറ്റൂ. ഓഹോ, സാറ് മുൻവൈരാഗ്യം തീർക്കല്ലേ. ഞാൻ എന്റെ ഡ്യൂട്ടി ചെയ്യാം. നിങ്ങൾ വന്ന് വണ്ടി കയറുന്നുണ്ടോ അതോ ഞാൻ ബലം പ്രയോഗിക്കണോ? സാർ ഒരു മിനിറ്റ് സാറേ, അതിനുമുമ്പ് എനിക്ക് ഗോപിനാഥൻ നായർ എന്ന് വിളിക്കണം. ആ വിളിക്ക് വിളിക്ക് വിളിക്ക്, ഞാൻ പ്രതികാരം ചെയ്യല്ലാന്ന് അപ്പൊ നിങ്ങക്ക് മനസ്സിലാവും. ഹലോ, ഇത് ഗോപിനാഥൻ നായരുടെ മകളല്ലേ? അതെ. മോളെ, മോളച്ഛൻ നിക്ഷേപിച്ച കാശ് ഞങ്ങൾ മോളുടെ കൈ തിരിച്ചേൽപ്പിച്ചതല്ലേ? എന്നിട്ട് മോളെ അച്ഛൻ ഞങ്ങൾക്കെതിരെ പരാതി കൊടുത്തിരിക്കുക. ഞങ്ങളെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാൻ ധനപാലൻ സാറും പോലീസുകാരും വന്നിരിക്കുക. എൻ്റെ മോളെ, ഇങ്ങനെയൊരു ചതി ഞങ്ങളോട് ചെയ്യുമെന്ന് പ്രതീക്ഷിച്ചില്ല. നിങ്ങൾ എൻ്റെ കയ്യിൽ കാശ് ഏൽപ്പിച്ചു, അത് അച്ഛൻ അറിയില്ലായിരുന്നു, അതാ പരാതി കൊടുത്തത്. കാശ് കിട്ടിയ വിവരം അറിഞ്ഞുടനെ അച്ഛൻ പരാതി പിൻവലിച്ചിരുന്നു. ഞാനാണ് സ്റ്റേഷനിൽ കൊണ്ടുപോയി SIയെ ഏൽപ്പിച്ചത്. അങ്ങനെയാണെങ്കിലേ മോള് ധനപാലൻ സാറിനോടൊന്ന് നേരിട്ട് സംസാരിക്കേ. സാറേ, ഗോപിനാഥൻ നായരുടെ മോള സാറിനോട് നേരിട്ട് സംസാരിക്കണമെന്ന്. ഹലോ. ഹലോ സാർ. നിങ്ങൾ ഒന്നുകൊണ്ടും ഭയപ്പെടണ്ട, നിങ്ങൾക്ക് നീതി കിട്ടും. ധനപാലൻ ഇവരെയും കൊണ്ടേ പോകൂ. സാർ, അത് വേണ്ട. അവര് തരാനുള്ള കാശ് തന്നു കഴിഞ്ഞു, അതറിയാതെയാണ് അച്ഛൻ പരാതി കൊടുത്തത്. ഞങ്ങൾക്ക് അവർക്കെതിരെ പരാതിയില്ല സർ. പരാതി പിൻവലിക്കാൻ വേണ്ടി പോലീസ് സ്റ്റേഷനിൽ ഞാനൊരു അപേക്ഷ കൊടുത്തിരുന്നു. SI സാറിന്റെ കയ്യിലാണ് കൊടുത്തത്, അത് സാർ അറിഞ്ഞില്ലേ? ഇല്ലില്ല. സാറിന് വീട്ടുകാരോട് പൂർവ്വ വൈരാഗ്യം ഉണ്ടെന്ന് എനിക്കറിയാം. പകരം വീട്ടാൻ ഞങ്ങളെ ഉപയോഗിക്കില്ലേ സർ, പ്ലീസ് അവരെ വിട്ടേക്ക്. അവര് പരാതി കൊടുത്തിരുന്നു, പക്ഷെ അത് പിൻവലിച്ച കാര്യമേ പാവയ് സാർ അറിഞ്ഞില്ല. സാറേ, അവരുടെ മാത്രമല്ല എല്ലാവരുടെയും കാശ് ഞങ്ങൾ കൊടുത്തു തീർത്തു. ഇനി ഒരു പരാതി പോലും സാറിന് അതിന്റെ പേരിൽ വരില്ല. സാറേ, ചമ്മല് മാറ്റാനേ ഒരു കഷായി ഇറങ്ങിയിട്ടുണ്ട്, അത് വാങ്ങിച്ച് കുടിക്ക് സാറേ പോകുന്ന വഴിക്ക്. എടുത്തോളാം, എല്ലാത്തിനും എടുത്തോളാം, ഇനി ഉണ്ടാവല്ലോ അവസരം. എന്റെ പൊന്നു പോലീസുകാരെ, ദേ ആദ്യം സാറിനെ വിളിച്ചോണ്ട് പോ, അത്രത്തോളം ചമ്മി നാറിയിട്ടുണ്ട്. ആയിക്കോട്ടെ സാർ, വാടോ. കാശ് കൃത്യസമയത്ത് തിരിച്ചേൽപ്പിച്ചത് നന്നായി, ഇല്ലെങ്കിൽ ഇപ്പൊ എല്ലാരും പെട്ടെന്നെ.
സസ്പെൻഷൻ ഓർഡർ കയ്യിൽ കിട്ടും വരെ മാത്രമേ ഞാൻ ഈ സീറ്റിൽ കാണൂ. എനിക്ക് പകരം വേറെ ഓഫീസർ വരും. ആൽബിയുടെ പരാതിയിൽ അവർ ജെന്നിഫറിനെ അന്വേഷിക്കും. ഒടുവിലെത്തുക അത് വിനീതയിലായിരിക്കും. വിനീത പിടിക്കപ്പെടും. എക്സ്ക്യൂസ് മീ, കമൻ. സെറ്റ്. താങ്ക് യു മാഡം. മാഡം അന്വേഷണം തുടങ്ങിയോ? എന്തെങ്കിലും വിവരം? പരാതി തന്നതല്ലേ ഉള്ളൂ ആൽബി, ഇത് ചോദിക്കാനാണോ ആൽബി വന്നത്? അല്ല മാഡം, ഒരു പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ട്. പരാതി തന്നതല്ലേ ഉള്ളൂ ആൽബി, ഇത് ചോദിക്കാനാണോ ആൽബി വന്നത്? അല്ല മാഡം, ഒരു പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ട്. ജെന്നിഫറിനൊപ്പം വർക്ക് ചെയ്ത ഒരു പെൺകുട്ടിയെ വിളിച്ചപ്പോൾ അവർ പറഞ്ഞതാ, ജെന്നിഫർ അവളുടെ ഹബ് ട്രിവാൻഡ്രത്തിൽ നിന്ന് ലണ്ടനിലേക്ക് മാറ്റിയിരിക്കുന്നു. എന്നോട് ഇക്കാര്യം പറഞ്ഞിരുന്നില്ല. ഞാൻ പോലും അറിയാതെ എന്തിനാണ് അവൾ മാറിയതെന്ന് എത്ര ആലോചിച്ചിട്ടും പിടികിട്ടുന്നില്ല. ജെന്നിഫറിന് നിങ്ങളെ ഇഷ്ടമല്ലായിരുന്നോ? പ്രണയം നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായി, അവൾക്ക് നിങ്ങളോടുണ്ടായിരുന്നില്ലേ? നിർബന്ധത്തിന് വഴങ്ങിയിട്ടുള്ള വിവാഹമായിരുന്നോ നിങ്ങളുടേത്? നിങ്ങളുടെ കൂടെ ജീവിക്കാൻ താല്പര്യമില്ലാത്തത് കൊണ്ട് അവൾ മാറി നിൽക്കുന്നതായിരിക്കും. അതിന് ചാൻസ് ഇല്ല മാഡം. ഒരിക്കലും അവളെ നിർബന്ധിച്ച് മാരി ചെയ്യാൻ സമ്മതിപ്പിച്ചതല്ല ഞാൻ. Hi Jenny. Hello uncle. Hi girls. Hi. Good evening. Good evening. ഞാൻ അല്പം ലേറ്റ് ആയി പോയി. ആ രവിങ്കൾ എന്നാ ലേറ്റ് ആവാത്തെ. ഗേൾസ് ഒരു മിനിറ്റ്, അങ്കിൾ വാ. എന്തൊക്കെയാ മകൻ ഗൾഫിൽ നിന്ന് എനിക്കാ തന്നുവെച്ചിരിക്കുന്നത്? അത് അങ്കിള് തുറന്നു നോക്കിയാലേ അറിയൂ. അങ്കിള് ഫോണിൽ പറഞ്ഞ സാധനങ്ങളെ കൊണ്ടെന്ന് രാഹുലേട്ടൻ പറഞ്ഞിരുന്നു. Thank you, Jenny. ഓ ഇതൊന്നും വേണ്ട അങ്കിൾ, ഞാൻ ലീവുള്ള ദിവസം വീട്ടിലേക്ക് വരുന്നുണ്ട്. അന്ന് നന്ദിയൊക്കെ വീട്ടിലെ തീന്മേശയിൽ കണ്ടാ മതി. അതിനെന്താ, നീ വാ, നിന്റെ കൂട്ടുകാരെയും കൂട്ടിക്കോ. ഞങ്ങൾ റെഡി അല്ലേടി? Yes, we are ready. അത് തന്നെ. ആ പിന്നൊരു കാര്യം, ഈ സാധനങ്ങൾ എന്നെ ഏൽപ്പിക്കാൻ വരുമ്പോ രാഹുലേട്ടന്റെ കൂടെ രവിങ്ങളുടെ സിസ്റ്ററും ഉണ്ടായിരുന്നു. അവരെന്നോട് ഒരു ആഗ്രഹം പറഞ്ഞു, അങ്കിളുടെ വൈഫ് ഉണ്ടാക്കുന്ന നാട്ടിലെ നല്ല ചൂട് ഇഡ്ഡലിയും ചട്നിയും ഇടിച്ചമന്തിയും കഴിക്കണമെന്ന്. അതിനവളോട് നാട്ടിലേക്ക് വരാൻ പറയൂ, അല്ലാതെ എന്ത് വഴി? അങ്കിളെ, നാളെ വെളുപ്പിന് ഇവിടുന്ന് പുറപ്പെടുന്ന ഫ്ലൈറ്റിലാണ് എനിക്ക് ഡ്യൂട്ടി. പുലർച്ചെ 5 മണിക്ക് മുമ്പ് ഇതൊക്കെ ഉണ്ടാക്കിക്കൊണ്ടുവന്ന് എന്നെ ഏൽപ്പിച്ച ഗൾഫിലുള്ള അങ്കിളുടെ പെങ്ങൾക്ക് ഞാനിത് 9 മണിക്ക് മുമ്പ് എത്തിച്ചു കൊടുക്കും. ശരി ശരി, അപ്പോൾ ഞാൻ നാളെ വെളുപ്പിന് 5 മണിക്ക് മുമ്പ് ഇഡ്ഡലിയും ചമ്മന്തിയും ഇടിച്ചമ്മന്തിയുമായി വരാം. അത് മാത്രമല്ല, വീട്ടിലെ പറമ്പിൽ വിളയിച്ച ജൈവ പച്ചക്കറിയും. എന്താ, ഓക്കെ? ഓക്കെ ഓക്കെ, ചെല്ല്. ഓക്കെ ഓക്കെ, ഗുഡ് നൈറ്റ്. ബൈ ഗേൾസ്. ബൈ.
പല എയർ ഹോസ്റ്റസും ഇങ്ങനെ പലതും അക്കറെ ഇക്കറെ കൈമാറുന്നു എന്നുള്ള അറിയാം. പക്ഷേ ഇറ്റലിയും ചമ്മന്തിയും എത്തിച്ചു കൊടുക്കുന്ന ആളെ ഞാൻ ആദ്യമായിട്ട് കാണുക. ദുബായിലെ അങ്കിളുടെ പെങ്ങൾക്ക് ഏറ്റവും ഫേവറേറ്റ് ആണ് അങ്കിളുടെ വൈഫ് ഉണ്ടാക്കുന്ന ഇഡ്ലിയും ചമ്മന്തി. നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതിന്റെ രുചി ഒന്ന് വേറെ തന്നെയായിരിക്കും സാറേ. ശരി ശരി, പിന്നെ ജെനിഫർ ഫ്രീ ആണെങ്കിൽ നമുക്കൊന്ന് പുറത്ത് പോയാലോ? എന്താ ഫ്രീ ആണോന്നോ? ബോറടി മാറ്റാനാ കാർഡ്സ് കളിക്കുന്നത്. ഞാൻ എപ്പ വന്നെന്ന് ചോദിച്ചാ മതി. ഗേൾസ് അപ്പൊ പിന്നെ കാണാം. ഓക്കേ, അവള് പോയി. ഇയാൾ എന്ന് ജെനിഫറിന്റെ കൂടെ ഉണ്ടല്ലോ, പഠിത്തം സ്പോൺസർ ചെയ്തു, ഇനി ജീവിതം തന്നെ സ്പോൺസർ ചെയ്യുമോ ആവോ. കൊറേ സമയമായല്ലോ ഇങ്ങനെ നോക്കിയിരിക്കുന്നെ, എന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞിട്ട്. എനിക്ക് ജെനിഫറിന് ഇഷ്ടമാണ്. അതെനിക്കറിയാലോ, ആൽബി സാറിന് എന്നെ ഇഷ്ടമാണെന്ന്. അതുകൊണ്ടാണല്ലോ എന്നെ പഠിപ്പിച്ചത്, നല്ലൊരു പൊസിഷനിൽ എത്തിച്ചത്. ഇഷ്ടമെന്ന് പറഞ്ഞാൽ ജീവിത അവസാനം വരെ കൊണ്ട് നടക്കാനുള്ള ഇഷ്ടം. അങ്ങനെയും പറയാം. തന്നെ മാരി ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എന്താ ജെനിഫറിന് എന്നെ ഇഷ്ടമല്ലേ? വിവാഹം കഴിക്കാൻ താല്പര്യമല്ലേ? എന്താ ജെനിഫറിന് എന്നെ ഇഷ്ടമല്ലേ? വിവാഹം കഴിക്കാൻ താല്പര്യമല്ലേ? പറ ജെന്നി. എന്റെ വിവാഹം സ്വപ്നം കാണുന്ന ഒരാളുണ്ട് എന്റെ വീട്ടില്, എന്റെ അമ്മ. അമ്മയോട് മാത്രമേ എനിക്ക് ചോദിക്കാനുള്ളൂ, ഈ ബന്ധത്തിന് അമ്മ സമ്മതിക്കാതിരിക്കില്ല. അതുകൊണ്ട് തന്നെ ഈ വിവാഹത്തിന് എനിക്ക് സമ്മത. ആയുഷ്, അധികം ചുട്ടിക്കളിയൊന്നും വേണ്ട. ഞാൻ എന്റെ വീട്ടിൽ പെട്ടെന്ന് സൂചിപ്പിക്കാം, അവർ ഒബ്ജക്ഷൻ ഒന്നും പറയില്ല. എന്റെ ഇഷ്ടമാണ് അവരുടെയും ഇഷ്ടം. പെട്ടെന്ന് തന്നെ നമ്മുടെ വിവാഹം നടക്കണം. അവളുടെ സമ്മതത്തോട് തന്നെ അറിഞ്ഞു ഞാൻ അവളെ മാരി ചെയ്ത്. നിങ്ങളുടെ കുടുംബജീവിതത്തിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടായിരുന്നോ? ഇല്ല, ബട്ട് ഞങ്ങൾ തമ്മിലുള്ള റിലേഷനിൽ വേണ്ടത്ര ഇന്റിമസി ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം സംശയമാണ്. അതെന്താ അങ്ങനെ തോന്നാൻ കാര്യം? അവളുടെ ആവശ്യത്തിന് വേണ്ടി അവൾ എന്നെ യൂസ് ചെയ്യുകയാണോന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഒരു കുഞ്ഞ് വേണമെന്ന് ഏതൊരാണിനെയും പോലെ എനിക്കും ആഗ്രഹമുണ്ടായിരുന്നു. പലപ്പോഴും ഞാൻ അത് അവളോട് പറഞ്ഞിട്ടുമുണ്ട്, ബട്ട് അവളത് സീരിയസ് ആക്കിയിരുന്നില്ല. അവള് മിസ്സാകുന്നതിന്റെ തലേ ദിവസവും ഞങ്ങൾ തമ്മിൽ അങ്ങനൊരു സംസാരമുണ്ടായിരുന്നു. എന്റെ വലിയ സ്വപ്നമായിരുന്നു അത്, എന്റെ മാത്രമല്ല
എന്റെ വീട്ടുകാരുടെയും സ്വപ്നം. ആൽബി, വിഷമിക്കാതിരിക്കെ. ജെന്നിഫറിനെ നമുക്ക് കണ്ടെത്താം.